ഋഷി, ഇങ്കി പിങ്കി ഒക്കെ കളിക്കേണ്ട സമയം കഴിഞ്ഞു. പ്രേക്ഷകർ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ടായിരിക്കും ഒരു ക്യാപ്റ്റനോട് ബിഗ് ബോസിന് ഇങ്ങനെ പറയേണ്ട ഒരു ഗതികേട് വന്നത്. നിഷ്കു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെയുണ്ടോ നിഷ്കളങ്കന്മാര്? അല്ല, ഇനി ഋഷി അവിടെ നിന്ന് പോകാനുള്ള വല്ല അടവാണോ ഈ ഒരു നിഷ്കളങ്കത്വം എന്നാണ് ഞാൻ ഈ ആലോചിക്കുന്നത്. അല്ല, പുറത്തും ഇങ്ങനെ തന്നെയാണോ? എനിക്കറിയത്തില്ല കേട്ടോ. ഇങ്കി പിങ്കി എന്നൊക്കെ പറയുന്നത് ഒരു എന്താ പറയാ, അധികാരം യൂസ് ചെയ്യുന്ന സമയത്ത്. ഏതായാലും ഋഷി പവർ ടീമിലേക്ക് സെലക്ട് ചെയ്തത് പുള്ളിയുടെ പഴയ ടീമിനെയും പിന്നെ അൻസിബേനെയും ആണ്. അഭിഷേക്, റസ്മിൻ, നോറ, അൻസിബ, ഇവരാണ് പുതിയ പവർ ടീം. ഇതിൽ റസ്മിൻ ഒഴികെയുള്ള ബാക്കി മൂന്ന് പേരും പവറും ഫ്രഷേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ പവർ എങ്ങനെ ഉപയോഗിക്കും എന്ന് കാണാൻ നല്ല ആഗ്രഹമുണ്ട്. ആദ്യമായിട്ടാണ് പവർ ടീമിൽ കയറുന്നത്. പ്രത്യേകിച്ച് അഭിഷേക്, അഭിഷേക് വന്നു കയറിയപ്പോഴും അഭിഷേകിന് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ ഈ ഒരു അവസരം കൃത്യം നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ നോറയും അൻസിബയും വെറും ഒരു ഒളിത്താവളമായിട്ട് കാണാതിരുന്നാൽ മതിയായിരുന്നു. മാരേജ് വേ പവറൊക്കെ യൂസ് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. റസ്മിന് അത് തീർച്ചയായിട്ടും ഒരു ഒളിത്താവളം തന്നെയാണ്. ഇമ്മ്യൂണിറ്റി കിട്ടുന്ന കേസാണ്. പവർ റൂമിൽ ഇതിപ്പോ മൂന്നാമത്തെ തവണയാണ് റസ്മിന്. ആദ്യത്തെ രണ്ട് തവണ ജിൻഡോടുകൂടെ അത് എങ്ങനെ ഏതൊക്കെ രീതിയിൽ പവർ മിസ്യൂസ് ചെയ്യാൻ പറ്റുമോ ആ രീതിയിലെല്ലാം റസ്മിൻ മിസ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇവരൊരു ടീമായിട്ട് ഇങ്ങനെ കളിക്കുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. ഇനി ബാക്കിയുള്ള ടീമുകളിലേക്ക് വരികയാണെങ്കിൽ നെക്സ്റ്റ് ടീമിൽ ഋഷി ഇട്ടിരിക്കുന്നത് സിജോ, ശ്രീരേഖ, ജാസ്മിൻ എന്നിവരെയാണ്. പിന്നെ ഡെന്നിലേക്ക് ജിൻഡോ, അർജുൻ, ശ്രീതു എന്നിവര്. അതുപോലെ ടണലിലേക്ക് നന്ദന, സായ്, ശരണ്യ, അപ്സര എന്നിവരാണ്. പിന്നെ ഋഷി ഒരു ബ്ലണ്ടർ കാണിക്കാൻ ശ്രമിച്ചു കേട്ടോ. ബിഗ് ബോസ് പക്ഷെ ആട്ടി അപമാനിച്ചു വിട്ട പോലെയാണ് എനിക്ക് തോന്നിയത്. ആറ് പേരെ പവർ ടീമിൽ കേട്ടുണ്ട് ഋഷിക്ക്. അംഗസംഖ്യ കുറവാണ്, അതുകൊണ്ട് നാല് പേരെ പറ്റുള്ളൂ എന്ന് ബിഗ് ബോസ് എടുത്തു പറഞ്ഞു. അൻസിബ, റസ്മിൻ, അഭിഷേക്, നോറ, നന്ദന, സായി, ഇവരായിരുന്നു അവർ ആറ് പേര്. പക്ഷെ സായി നന്ദനയും നോമിനേഷൻ വരാൻ വേണ്ടി ബിഗ് ബോസ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. ഇത്രയുമായിരുന്നു പ്രധാന ലൈവ് അപ്ഡേറ്റുകൾ. ക്യാപ്റ്റനായിട്ടിരുന്നിട്ടെങ്കിൽ ഋഷി ഒന്ന് ആക്റ്റീവ് ആകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.